ഉലമയുടെയും സുൽത്താനുൽ ഉലമയുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ പതിറ്റാണ്ട് കാലങ്ങൾക്കിടയിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ മാത്രമല്ല, ഉസ്താദ് തന്നെ നേരത്തെ വിവരിക്കുകയുണ്ടായി. ഉസ്താദ് വിവരിക്കാതെ തന്നെ ഒരു തുറന്ന പുസ്തകം പോലെ ഇന്ത്യ രാജ്യത്തും ലോകത്തും ജീവിക്കുന്ന ഒരു മുസ്ലിം പണ്ഡിതർക്കും സാധിക്കാത്ത, എക്കാലവും മാതൃകയാക്കാവുന്ന ഒരു സമുദായത്തിന് വേണ്ടത് മുഴുവനും തന്റെ ജീവിതവും സമയവും ബുദ്ധിയും അറിവും പാരമ്പര്യവും വിശുദ്ധിയും സമർപ്പിച്ചുകൊണ്ട് ഈ സമുദായത്തിന് നേടിക്കൊടുത്ത് നേതൃത്വം നൽകുന്ന നേതാവാണ് മഹാനായ കാന്തപുരം ഉസ്താദ്. ആ ഉസ്താദ് നയിക്കുന്ന സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ, അതിന്റെ കീഴ്ഘടകമാകുന്ന സുന്നി യുവജന സംഘവും SSF SMA ജമ്മിയത്തുൽ മുഅല്ലിമീനും. സഹോദരന്മാരെ, കൂടുതലൊന്നും സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ആദർശ പ്രസ്ഥാനം കഴിഞ്ഞ കാലത്ത് നേരിട്ടതിനേക്കാളും വലിയതല്ല, വലിയ ത്യാഗവും പ്രതിസന്ധിയുമല്ല നമുക്ക് നേരിടാനുള്ളത് എന്ന് ഉത്തമ വിശ്വാസമുള്ളവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ. ഈ നേതൃത്വം നേരിട്ട വെല്ലുവിളികളുടെ കടുത്ത തീഷ്ണമായ ഒരു സാഹചര്യം കഴിഞ്ഞുപോയി. അതെന്തായിരുന്നു? പിടർപ്പിന്റെ ആദ്യഘട്ടമായിരുന്നു. എന്തായിരുന്നു ആ തീഷ്ണമായ സാഹചര്യം? സഹോദരന്മാരെ, ഉസ്താദിന്റെ വ്യക്തിത്വത്തെയും ഉസ്താദ് നേതൃത്വം നൽകുന്ന സംഘടനയുടെ മുന്നേറ്റത്തെയും തടയിടാൻ ശ്രമിക്കുന്നവർക്ക് നേതൃത്വം നൽകിയിരുന്നത് അന്ന് സംശുലരമൈക്യ അബൂബക്കർ മുസ്ലിയാരായിരുന്നു. അദ്ദേഹത്തിന്റെ ആഹറം അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ട്, സംശുലരമൈക്യ അബൂബക്കർ മുസ്ലിയാർ എന്ന ആ മഹാപണ്ഡിതന് ശേഷം അദ്ദേഹത്തിന്റെ 1000 മൈലത്തെത്തുന്ന ആരും അപ്പുറത്തില്ല എന്നത് ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ശംശുലമയുള്ള കാലത്ത് തോൽക്കാതെ അതിജയിച്ച ഒരു പ്രസ്ഥാനത്തെ ഈ കാലത്ത് തോൽപ്പിക്കാനാവുമെന്ന് ആർക്കെങ്കിലും വ്യാമോഹമുണ്ടെങ്കിൽ അത് തീർച്ചയായും SYS ഉം SSF ഉം ഉള്ള കാലത്ത് നടക്കാൻ പോകുന്നില്ല എന്നത് ഇവിടെ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. ഒറ്റക്കാര്യം കൂടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു സഹോദരന്മാരെ, അതിലേറെ ഈ പ്രസ്ഥാനത്തിന്റെ അന്തസത്തയെയും അടിത്തറയെയും മാന്താൻ പറ്റുമെന്ന് ഞങ്ങളുടെ കയ്യിൽ ചില ആയുധം കിട്ടിയിട്ടുണ്ട് എന്ന് വ്യാമോഹത്തോടെ സ്വപ്ന ലോകത്തേക്ക് കടന്നു വന്ന ചില സാഹചര്യങ്ങളുണ്ടായി. ധാരാളം ഘട്ടങ്ങൾ കഴിഞ്ഞുപോയി. കുവൈത്തിൽ നിന്ന് കേരളത്തിൽ കൊണ്ടുപോയ പൊട്ടിച്ച ബോംബ് അതൊരു ഓലപ്പടക്കം പോലെ തൂറ്റിപ്പോയ ചരിത്രമില്ലേ സഹോദരന്മാരെ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതുപോലെ ധാരാളം അനുഭവങ്ങൾ, അതിലേറ്റവും വലിയ പ്രതിസന്ധിയായി അവര് മനസ്സിലാക്കുകയോ പൊതുജനം മനസ്സിലാക്കുകയോ ചെയ്ത സാഹചര്യമാണ് നേരത്തെ ആദരണീയരായ ഉസ്താദും പുന്മൾ ഉസ്താദും ഒക്കെ വിശദീകരിച്ച അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅറെ മുബാറക്കുമായി ബന്ധപ്പെട്ട അപവാദ പ്രചാരണങ്ങൾ. ഒരു കാര്യം നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്, ശഅറെ മുബാറക്ക് വിവാദം ഈ രാജ്യത്തെ പൊതുജനങ്ങൾക്കിടയിൽ സമൂഹത്തിനിടയിലേക്ക് വലിച്ചെഴുത്തിയതിന്റെ പിന്നിൽ വളരെ ഹിഡനായ അജണ്ടയുണ്ടായിരുന്നു, ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. കാരണം എന്താണ്? കഴിഞ്ഞ കാലത്ത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ ആത്മീയ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾക്ക് ആവശ്യമുള്ളയിടത്ത് മുഴുവനും ആരാധനാലയങ്ങൾ പടുത്തുയർത്തി. ഈ കോഴിക്കോട് നഗരം അത് അഹ്ലു സുന്നയുടെ ചരിത്രഭൂമിയാണ്. പൂർവികരായ ഔലിയാക്കളുടെയും ആരിഫീങ്ങളുടെയും സാദാത്തുക്കളുടെയും ചരിത്രമെന്നാണ് ഈ കോഴിക്കോട് നഗരത്തിൽ പൂർവികരായ നമ്മുടെ നേരെ മുന്നിൽ കാണുന്നതും പാളയത്തെ മുഹിയദ്ദീൻ പള്ളിയടക്കം പേര് സൂചിപ്പിക്കുന്നത് പോലെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശ വിശ്വാസങ്ങൾക്ക് വേണ്ടി പടുത്തുയർത്തപ്പെട്ട പള്ളികളാണ്. 20-ലേറെ പള്ളി ഈ നഗരമധ്യേ നമുക്ക് നഷ്ടപ്പെട്ടപ്പോൾ 30-ലേറെ പള്ളികള് കോഴിക്കോട് നഗരത്തിൽ ഉണ്ടാക്കുവാൻ ഉസ്താദിന് സാധിച്ചിട്ടുണ്ട്. ആ മുന്നേറ്റത്തിന് കരുത്തു പകരുന്നതിന് പകരം അതുപോലെ ആയിരക്കണക്കിന് പള്ളികളാണ് ഇന്ത്യയിൽ ഒട്ടുക്കും ഉസ്താദ് നിർമ്മിച്ചു കഴിഞ്ഞത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഈ പറയുന്ന എതിരാളികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും പള്ളി ഉണ്ടാക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ മഹാനായ ഉസ്താദ് വരേണ്ടി വന്നത് നമ്മൾ ആരും മറന്നുപോവണ്ട. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഉസ്താദ് പള്ളികൾ മാത്രമല്ല ഉണ്ടാക്കിയത്, കാശ്മീരിലെയും പശ്ചിമ ബംഗാളിലെയും ആസാമിലെയും ഗുജറാത്തിലെയും ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ പ്രതിസന്ധി അനുഭവിക്കുന്നു എന്ന് പറയപ്പെടുന്ന ലോകം വീക്ഷിക്കുന്ന ഇടങ്ങളിലൊക്കെ സ്നേഹത്തിന്റെ, മാനവികതയുടെ, സൗഹൃദത്തിന്റെ, ആത്മീയതയുടെ, തസവൂഫിന്റെ, അഹ്ലു സുന്നയുടെ ആദർശത്തിന്റെ പിൻബലവും പാരമ്പര്യവുമായി കടന്നു ചെന്നുകൊണ്ട് ഈ സമുദായത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന
അതിന് നേതൃത്വം നൽകുന്ന ഉസ്താദിന്റെ നന്മയെ പുകഴ്ത്താത്തവരാരുമില്ല. അതൊരു സത്യമാണ് സഹോദരന്മാരെ. ഉസ്താദ് ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾക്ക് ഒരു കയ്യടി കൊടുക്കാൻ, ഒരു തക്ബീർ കൊടുക്കാൻ, ഒരു ലൈക്ക് ചെയ്യാൻ, ഉസ്താദിനെ അംഗീകരിക്കുവാൻ ഇതുവരെ നിങ്ങൾ മുന്നോട്ട് വന്നിട്ടില്ല. ഒരു കാലത്തും നിങ്ങൾ മുന്നോട്ട് വരുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പറഞ്ഞു വന്നത് ഈ മുന്നേറ്റ പ്രവർത്തനങ്ങളിലൂടെ ഉസ്താദ് നേടിയെടുത്ത ലോക മുസ്ലിങ്ങൾക്കിടയിൽ, ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കിടയിലും നേടിയെടുത്ത ഒരു വ്യക്തിപ്രഭാവമുണ്ട്. ഉസ്താദിനെ ഇരുത്തിക്കൊണ്ട് പറയുകയല്ല, ആ വ്യക്തിപ്രഭാവത്തെ തകർക്കാനുള്ള, താൻ നേതൃത്വം ഉസ്താദ് നേതൃത്വം നൽകുന്ന സംഘടനയെ തകർക്കാനുള്ള ഏറ്റവും നല്ല സമയമായിട്ടാണ്, ആയുധമായിട്ടാണ്, മൂർച്ചയേറിയ ആയുധമായിട്ടാണ് ഷഹറെ മുബാറക് വിവാദത്തെ ഇവർ കണ്ടിരുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചു? മറുപടികൾ ഞങ്ങളുടെ നമ്മുടെ പണ്ഡിതന്മാര് പറഞ്ഞു, നേതാക്കൾ പറഞ്ഞു, സവിസ്തരം വിശദീകരിച്ചു, മനസ്സിലാകേണ്ടവർക്കൊക്കെ മനസ്സിലായി. പിന്നെ നമ്മൾ സ്വീകരിച്ച നിലപാടെന്താണ്? ഹിമാലയ പർവ്വതത്തെ വെല്ലുന്ന കരുത്തുള്ള മൗനമായിരുന്നു നമ്മുടെ ആയുധം. ആ മൗനത്തിന്റെ മുന്നിൽ തോറ്റു തൊപ്പിയിട്ടിട്ടുണ്ട് നിങ്ങള്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉസ്താദിന്റെ വ്യക്തിപ്രഭാവത്തെ തകർക്കാനുള്ള ശ്രമമുണ്ടായപ്പോൾ ആ ശ്രമത്തെ പ്രതിരോധിച്ചത്, അല്ലെങ്കിൽ ആ സമയത്ത് എന്തായിരുന്നു ലക്ഷ്യം? മുന്നേറ്റ പ്രവർത്തനങ്ങളെ തടയിടുക, ഉസ്താദിന്റെ വ്യക്തിപ്രഭാവത്തെ തകർക്കലായിരുന്നു ലക്ഷ്യം. മാധ്യമങ്ങളിലൂടെ, ചാനലുകളിലൂടെ, കവലകളിലൂടെ അതിന് ശ്രമം നടത്തിയപ്പോ നമ്മൾ എന്താ ചെയ്തത്? നമ്മുടെ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയും സുന്നി യുവജന സംഘവും SSF എന്താണ് സഹോദരന്മാരെ ചെയ്തത്? ഈ ഉസ്താദിനെ മുന്നിൽ വെച്ചുകൊണ്ട് മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു കേരള യാത്ര നടത്തുകയുണ്ടായി. സഹോദര, എന്തായിരുന്നു അതിന്റെ അനുഭവം? ഒരു വ്യക്തിയെ വ്യക്തിഹത്യ നടത്തി പരാജയപ്പെടുത്താനും ഒരു പ്രസ്ഥാനത്തിന്റെ അടിത്തറ മാന്താനും ശ്രമിച്ച സാഹചര്യത്തിലാണ് അതേ വ്യക്തിയെ, അതേ നേതാവിനെ മുന്നിൽ വെച്ചുകൊണ്ട് മാനവികതയെ ഉണർത്തുന്നു എന്ന സമയം ഉയർത്തിപ്പിടിച്ച് കേരള യാത്ര നടത്തുന്നത്. ഒരറ്റം മുതൽ കേരളം മതരാഷ്ട്രീയ വൈചാര്യങ്ങൾ മറന്നുകൊണ്ട് ഉസ്താദിന്റെ പിന്നാലെ ഒഴുകുന്ന കാഴ്ച കേരളത്തിന്റെ ചരിത്രത്തിലും വർത്തമാനത്തിലും ഒരിക്കലും ആർക്കും കാണാൻ സാധിക്കാത്തൊരു കാര്യമായിരുന്നു. അതിന്റെ പിന്നാലെ ചിലവർ വന്നുപോയി വന്നിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ്. എന്നും ഉസ്താദിന്റെ പിന്നിലെ നിങ്ങൾക്ക് വരാനൊക്കൂ, ഈ പ്രസ്ഥാനത്തിന്റെ പിന്നിലെ നിങ്ങൾക്ക് വരാനൊക്കൂ. ഒരു വാർഷികം പ്രഖ്യാപിച്ചു. വാർഷിക പ്രഖ്യാപനത്തിന്റെ ഫലമായി ഗ്രാമങ്ങളിലും മഹല്ലുകളിലും ഇവർ നടത്തുന്ന പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. എന്താണ്? ബുർദ മജ്ലിസാണ്, അതുപോലെ ആത്മീയ സദസ്സുകളാണ്. ഞാനിത് പറയുന്നത്, ഇതിന് പോലും അവർ മുന്നിൽ വെച്ചൊരു മാനദണ്ഡം എന്താണ്? ബുർദ മജ്ലിസ് അത് ഏപ്പിക്കാരുടെ കുത്തകയായിരുന്നു അത്രേ. കുത്തുബിയത്ത് അത് ഏൽപ്പിക്കാരുടെ കുത്തകയായിരുന്നു അത്രേ. ദിക്ര ഹൽക്ക അത് ഏൽപ്പിക്കാരുടെ കുത്തകയായിരുന്നു അത്രേ. സ്വലാത്ത് മജ്ലിസ് അത് ഏൽപ്പിക്കാരുടെ കുത്തകയായിരുന്നു അത്രേ. ആയിരുന്നു സഹോദരന്മാരെ, ദീന് പറയാനും ആത്മീയ സംസ്കാര ആത്മീയത പറയാനും ആദർശം പറയുവാനും കാജുല്ലുലമയുടെയും മഹാനായ കാന്തപുരം ഉസ്താദിന്റെയും നേതൃത്വത്തിലുള്ള സംഘടന തന്നെയാണ് ഇക്കാലം അത്രയും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ നല്ല സദസ്സുകൾ സംഘടിപ്പിക്കുന്നുവെങ്കിൽ സ്വാഗതാർഹമാണ്. പക്ഷേ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യവും കുത്തക തകർക്കലാണ്. പെൺകുട്ടികളുടെ വിവാഹപ്രായവുമായുള്ള വിവാദത്തിന്റെ പേരിൽ സമുദായത്തെ അവമതിക്കുന്ന രൂപത്തിലുള്ള ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് കേരളത്തിലെ മുഴുവൻ ഈ കക്ഷികളെയും ഒരുമിച്ച് കൂട്ടി കൂട്ടുമുന്നണി ഉണ്ടാക്കിയതിന്റെ പിന്നില് മുസ്ലിം പെൺകുട്ടികളുടെ കണ്ണീരൊപ്പാനാണെന്ന് ഞങ്ങൾക്കൊരു ഒരു അഭിപ്രായവുമില്ല. അവിടെ പോലും ഉസ്താദിനെയും ഉസ്താദിന്റെ പ്രസ്ഥാനത്തെയും ഒറ്റപ്പെടുത്താനുള്ള കൂട്ടായ്മ മാത്രമാണത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒറ്റപ്പെടുത്തൽ കൊണ്ടൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളെല്ലാവരും കൂടെ കൂടി ആടിയാലും അതിന്റെ എല്ലാം ഉന്നത സ്ഥാനത്ത് ഉസ്താദ് ഒറ്റയ്ക്ക് മതി എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയും സുന്നി യുവജന സംഘവും SSF ഒറ്റയ്ക്ക് മതി എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ വിവാദങ്ങൾ ഇവിടെ വലിച്ചിഴച്ച് ഒരു പ്രസ്ഥാനത്തെ തളച്ചിടാമെന്ന് ആരും കരുതേണ്ടതില്ല. നമ്മുടെ മുഖമുദ്ര മുന്നേറ്റമാണ്, പ്രോഗ്രസീവായ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള, നന്മയ്ക്ക് വേണ്ടിയുള്ള, ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. ശത്രുക്കളുടെ പ്രധാനമായുള്ള അജണ്ട എന്താണ് സഹോദരന്മാരെ? വിവാദങ്ങളിൽ പ്രസ്ഥാനത്തെ തടച്ചിട്ടുകൊണ്ട് സമുദായത്തിന്റെ മുന്നേറ്റം തകർക്കലാണ്. ഉസ്താദ് നമുക്ക് പകർന്നു തന്ന പാഠം എന്താണ്?
പാരമ്പര്യം എന്താണ്? മുന്നേറ്റത്തോട് മുന്നോട്ട് പോകുക എന്നതാണ്. വിവാദങ്ങളിൽ അടിമപ്പെടാതെ, അത് കാതോർക്കാതെ, അവക്കയോടെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇനിയും ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകും. ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ, ന്യൂനപക്ഷത്തിന്റെ, അഹ്ലുസുന്നയുടെ ഉന്നമനത്തിന് വേണ്ടി, മനുഷ്യരുടെ ഉന്നമനത്തിന് വേണ്ടി, സാധുക്കളുടെ ഉന്നമനത്തിന് വേണ്ടി. അതുകൊണ്ട് ഈ വിവാദങ്ങളുമായി പ്രസ്ഥാനത്തെ തകർക്കാൻ വരുന്ന ആളുകളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, പണ്ഡിതന്മാരൊക്കെ വിശ്രമിക്കട്ടെ. സുന്നി യുവജന സംഘത്തിന്റെ ആളുകളുടെ ഈ നേതൃത്വം ഉണ്ടാവണം. ഇവർക്ക് ഇവരുടെ വിവാദങ്ങളെ തീർച്ചയായും വളരെ ആദർശപരമായും അതുപോലെ തന്നെ ആശയപരമായി കൈകാര്യം ചെയ്യാൻ SSF ചുളക്കുട്ടികൾ മാത്രം മതി എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഒരു കാര്യം കൂടെ പറയാം, ഷഹറെ മുബാറക് വിവാദവുമായി ബന്ധപ്പെട്ട ഏറ്റവും വിവാദം നടക്കുന്ന സമയത്ത് SSF നേതാക്കന്മാർ ഒരു കാര്യം പറഞ്ഞിരുന്നു പ്രവർത്തകരോട്. അതെന്തായിരുന്നു? അത് നേരത്തെ മഹാനായ പൊന്മുള ഉസ്താദ് ഇവിടെ പറയുകയുണ്ടായി. ഞങ്ങളെല്ലാവരും ക്യാമ്പുകളിൽ പറഞ്ഞൊരു കാര്യം, സനദ് വിവാദം കത്തുന്ന കാലത്ത് പോലും ഞങ്ങൾ പറഞ്ഞിരുന്നത്, ഗുരുമുഖത്ത് നിന്നാണ് ആദർശം പഠിച്ചത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാരമ്പര്യം എന്താണ് സഹോദരന്മാരെ? തെളിവന്വേഷിച്ച് ആദർശവും മസ്അലയും പഠിക്കുന്നതിന് പകരം സാത്വികരായ പൂർവികരായ പണ്ഡിതന്മാരിലൂടെ നമ്മുടെ ഗുരുക്കന്മാരിലേക്ക് പകർന്നു തന്ന ആദർശവും ഈമാനിന്റെയും വെളിച്ചം നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉസ്താദ് പൊന്മുള ഉസ്താദ് സൂചിപ്പിച്ചുവല്ലോ, AP ഉസ്താദ് മഹാനായ സുൽത്താൻ ഉലമ ഉസ്താദ് അവറുകള് ഷഹറെ മുബാറക്കാണെന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അവിടെ സനദ് അന്വേഷിക്കേണ്ട ഒരു കാര്യവും SSF-കാർക്കോ SYS-കാർക്കോ ഇല്ല എന്നത് അടിവരയിട്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. ആ തർക്കമൊന്നും ഇവിടെ ആവശ്യമില്ല, അത്രയേ അതിനെ കുറിച്ച് പറയുവാനുള്ളൂ. അതുകൊണ്ട് സംഘടനയുടെ ഇടയിൽ, പണ്ഡിതന്മാർക്കിടയിൽ, നമ്മുടെ പ്രവർത്തകർക്കിടയിൽ ഭിന്നതയുണ്ടാക്കി ആരെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ സഹോദര, ഒരു പണ്ഡിതനെയല്ല, ഒരു പ്രഭാഷകനെയല്ല, ആദർശബോധമുള്ള നിഷ്കളങ്കനായ ഒരു സാധാരണക്കാരനായ പ്രവർത്തകനെ പോലും കിട്ടില്ല നിങ്ങളുടെ പാളയത്തിലേക്ക്. അത് മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ നടപ്പാക്കുന്ന മുഴുവൻ ആദർശ പ്രചാരണ പരിപാടിക്കും SSF എല്ലാവിധ പിന്തുണയും സഹകരണവും ഈ കാലമത്രയും ഉയർത്തിപ്പിടിച്ച ആ ആത്മബന്ധവും നിലനിർത്തി മുന്നോട്ട് പോകുമെന്ന് മാത്രം ഈ പരിപാടിക്ക് ആശംസയായി അറിയിച്ച് ഞാൻ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.